ഇന്ന് ചെറിയൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി. അതിൻ്റെ ബേസിൽ ഞാൻ ശരിക്കും നമ്മുടെ പൂജിനെ വിളിക്കുകയും ചെയ്തിരുന്നു. സംഭവം ഇങ്ങനെയാണ്, ഓൺലൈനിൽ ഒരു ഓൺലൈൻ സൈറ്റിൽ നിന്ന് ഒരു സാധനം ഓർഡർ ചെയ്തു. ആ സാധനം വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അത് നമ്മൾ പ്രതീക്ഷിച്ച ജെ ബി എല്ലിൻ്റെ ഒരു സ്പീക്കറാണ് ഓർഡർ ചെയ്ത്. നമ്മൾ പ്രതീക്ഷിച്ച സാധനമല്ലായിരുന്നു. ഉടൻ തന്നെ അവരുടെ കസ്റ്റമർ കെയറിൽ വിളിച്ചു, അവർ ക്ഷമ ചോദിച്ചുകൊണ്ട് പറഞ്ഞു സാറിൻ്റെ ഫുൾ പേയ്മെൻറ്റ് ഞങ്ങൾ തിരിച്ചു തരാം, ഒരു കുഴപ്പമില്ല, സാറിൻ്റെ ഗൂഗിൾ പേ വഴി ഞങ്ങൾ തിരിച്ചയച്ചു തരാം എന്ന് പറഞ്ഞു. അതിൻ പ്രകാരം ഗൂഗിൾ പേ നമ്പര് അവർക്ക് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. ഗൂഗിൾ പേ നമ്പർ അയച്ചു കൊടുത്തു. അപ്പോൾ ആ ഗൂഗിൾ പേയിലെ ചാറ്റ് കോളത്തിലേക്ക് അവരൊരു മെസ്സേജ് അയച്ചു. എന്നിട്ട് പറഞ്ഞു ഈ മെസ്സേജ് ഈ നമ്പറിലേക്ക് മറ്റൊരു ഗൂഗിൾ പേ നമ്പറിലേക്ക് ഒന്ന് അയച്ചു കൊടുക്കൂ എന്ന് പറഞ്ഞു. ആ വന്ന മെസ്സേജ് കണ്ട ഒരു തരത്തിലും ഒരു അക്ഷരവും മനസ്സിലാകുന്ന ഒരു മെസ്സേജല്ല, അത് തിരിച്ചയച്ചു കൊടുത്തു. തിരിച്ചയച്ച് കൊടുത്തു കഴിഞ്ഞ് ഏതാനും മിനിറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ എനിക്കല്ല സംഭവിച്ചത്, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾക്കായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഗൂഗിൾ പേ അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടായിരുന്ന 68,000 രൂപയും പല അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയിപ്പോയി. 44 രൂപ നെറ്റ് ബാലൻസ് ആയി. നമ്മുടെ കൺമുമ്പിൽ വെച്ച് സംഭവിച്ച ഒരു കാര്യമാണ്. സംഭവിച്ച ഇതാണ്, അവരയച്ചു തന്ന ലിങ്ക് നമ്മുടെ മൊബൈലിൽ ഓപ്പൺ ചെയ്തപ്പോൾ നമ്മുടെ മൊബൈലിൻ്റെ കംപ്ലീറ്റ് കൺട്രോൾ അവരുടെ കയ്യിലായി. അങ്ങനെ നമ്മളുടെ യു പി ഐ നമ്പറും നമ്മുടെ പാസ്വേഡുകളും എല്ലാം അവർക്ക് ഓപ്പണായി. പാറ്റേൺ ഉൾപ്പെടെ അവർക്ക് ഓപ്പണായി. അവർ ഹിന്ദിയാണ് സംസാരിച്ചിരുന്നത്, അവിടുന്ന് വിളിച്ച് അത് അവർ ഓപ്പറേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് ഞാൻ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പോയി. അവിടുന്ന് സൈബർ സെല്ലിൽ പോയപ്പോൾ പറഞ്ഞു 104-ാമത്തെ ആളാണ് നിങ്ങൾ, ഇതുപോലെ ഡെയിലി ഇഷ്ടം പോലെ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. അത് ജാർഖണ്ഡ്, ഒറീസ, ബീഹാർ, വെസ്റ്റ് ബംഗാൾ ഈ ഭാഗത്തു നിന്നാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് കൂട്ടുകാർ ദയവായി ശ്രദ്ധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഗൂഗിൾ പേ ഉപയോഗിക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല. ഗൂഗിൾ പേയിൽ വരുന്ന ലിങ്കുകൾ അത് നമ്മുടെ മൊബൈൽ, അത് ജാവ പോലത്തെ ലാംഗ്വേജ് അവർ ഉപയോഗിക്കുന്നത്, അങ്ങനത്തെ ലിങ്കുകൾ മൊബൈലിൽ ഓപ്പൺ ചെയ്താൽ ആ സമയം തന്നെ, അതാണ് പല ലിങ്കുകളും മൊബൈൽ ഓപ്പൺ ചെയ്താൽ ആ സമയം തന്നെ മൊബൈലിൻ്റെ കംപ്ലീറ്റ് അക്സസ് അവർക്ക് കിട്ടുകയും നമ്മളുടെ എല്ലാ പാസ്വേഡുകളും എല്ലാ പാറ്റേൺ കോഡുകളും വരെ അവർക്ക് കോപ്പി ചെയ്തുകൊണ്ട് അവർക്ക് ട്രാൻസാക്ഷൻ നടത്തുവാൻ സാധിക്കും. ഇതൊരു നല്ല വിവരമായതുകൊണ്ട് ഇവിടെ ഷെയർ ചെയ്തു. താങ്ക് യു.